ഹായ് ഓൾ. കമ്പനി മീറ്റിംഗ് എന്ന ചാപ്റ്ററിലെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റേഴ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയുടെ ഡ്യൂട്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഡിസ്കസ് ചെയ്തു. മീറ്റിംഗിന് മുന്നേ സെക്രട്ടറിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണുള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ്, അറ്റ് ദ മീറ്റിംഗ്, മീറ്റിംഗിൻ്റെ സമയത്ത് എന്താണ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി വരുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറ്റ് ദ മീറ്റിംഗ്, ടു ഗെറ്റ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക മീറ്റിംഗിന്റെ സമയത്ത്, അതായത് ആരൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ടു ഹെൽപ് ദ ചെയർമാൻ ഇൻ അസർട്ടൈനിങ് ദ ക്വാറം. ക്വാറം തികയുന്നുണ്ടോ, മീറ്റിംഗിന് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ബി പ്രസന്റഡ് ഉണ്ടല്ലോ, അതായത് എത്ര ആൾക്കാർ മിനിമം വേണം എന്നുള്ളത്, ആ ക്വാറം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയർമാനെ സഹായിക്കുക. പിന്നെ ടു റീഡ് ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ചെയർ. ചെയർമാന്റെ സമ്മതത്തോടു കൂടിയിട്ട് മീറ്റിംഗിന്റെ നോട്ടീസ് ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്യാം. അതുപോലെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഇതൊക്കെ റീഡ് ചെയ്യാം. ദെൻ മീറ്റിംഗിൽ പോള് ആവശ്യമായിട്ട് വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ വോട്ട് ആവശ്യമായിട്ട് വരുന്ന സന്ദർഭത്തിലൊക്കെ അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയർമാനെ സഹായിക്കുക. ടു സപ്ലൈ ദ ചെയർമാൻ ഇൻഫർമേഷൻ വിച്ച് മേ ബി റിക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് മാറ്റേഴ്സ് റേസ്ഡ് ഇൻ ദ മീറ്റിംഗ്. മീറ്റിംഗിൽ ഡിസ്കഷന് വേണ്ടി വരുന്ന സമയത്ത്, മാറ്റേഴ്സ് എന്തെങ്കിലും മാറ്റേഴ്സ് ഡിസ്കഷന് വരുന്ന സമയത്ത് ആ കാര്യത്തെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആവശ്യമായി വരികയാണെങ്കിൽ ചെയർമാനെ അറിയിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമായി വരികയാണെങ്കിൽ അത് ചെയർമാനെ അറിയിക്കുക എന്നുള്ളത്. ദെൻ ടു ടേക്ക് നോട്ട്സ് ഓഫ് പ്രൊസീഡിങ്സ് ഓഫ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് മിനിറ്റ്സ്. മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീറ്റിംഗിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി പ്രിപ്പയർ ചെയ്യണല്ലോ ആഫ്റ്റർ ദ മീറ്റിംഗ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പ്രൊസീഡിങ്സ്, കമ്പനിയുടെ ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നതിന്റെ പ്രൊസീഡിങ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ ഇത്തരം കാര്യങ്ങളാണ് അറ്റ് ദ മീറ്റിംഗ്, അതായത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്രട്ടറിയുടെ ഡ്യൂട്ടി വരുന്നത്. നെക്സ്റ്റ്, ആഫ്റ്റർ ദ മീറ്റിംഗ്, മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പ്രിപ്പയർ എ മിനിറ്റ്സ് ഓഫ് ദ പ്രൊസീഡിങ്സ്. മീറ്റിംഗിന്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ടു ഗെറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് അപ്രൂവ്ഡ് ബൈ ദ ചെയർമാൻ ആൻഡ് ഗെറ്റ് ദം സൈൻഡ് ബൈ ഹിം വിത്തിൻ 30 ഡേയ്സ് ഓഫ് ദ മീറ്റിംഗ്. മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനകം തന്നെ ആ മിനിറ്റ്സ് കൺസേൺഡ് ചെയർമാന് അപ്രൂവലിന് വേണ്ടി അയക്കുകയും ആ ചെയർമാന്റെ സൈന് ഒബ്ടെയിൻ ചെയ്യുകയും വേണം. ദെൻ ടു സെൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ദ അപ്പോയിൻമെന്റ് ഓഫ് ഓർ റീ അപ്പോയിൻമെന്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ വെച്ചിട്ട്, ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചിട്ട് ഓഡിറ്റേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അറിയിപ്പ് അപ്പോയിൻമെന്റിന്റെ അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ലെറ്റർ അല്ലെങ്കിൽ റീ അപ്പോയിൻമെന്റ് ഡയറക്ടേഴ്സിന്റെ റീ അപ്പോയിൻമെന്റോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിന്റെ അപ്പോയിൻമെന്റ് നടന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഇന്റിമേഷൻ കൺസേൺഡ് പാർട്ടിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ടു ഫയൽ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 ഡേയ്സ് ഓഫ് ദ മീറ്റിംഗ് ദ കോപ്പീസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ആൻഡ് റെസൊല്യൂഷൻസ് അഡോപ്റ്റഡ് യുനാനിമസ്. അതായത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനകം ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലുള്ള ഫൈനൽ അക്കൗണ്ട്സിന്റെ കോപ്പി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ആ മീറ്റിംഗിൽ വെച്ച് പാസ്സാക്കിയിരിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻസിന്റെ ഒക്കെ കോപ്പി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യുക, ഫയൽ ചെയ്യാൻ വേണ്ടി എത്തിക്കാം. ദെൻ ടു ഓപ്പൺ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നോൺ ആസ് ഡിവിഡൻഡ് അക്കൗണ്ട് ഫോർ ദ ഇയർ ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പേയബിൾ. അതായത് ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഒക്കെ ഈ മീറ്റിംഗിൽ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഡിവിഡൻഡിന്റെ എമൗണ്ട്, മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഡിവിഡൻഡ് എമൗണ്ട് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈ ഒരു പേരിൽ ഡിവിഡൻഡ് അക്കൗണ്ട് ഫോർ ദ ഇയർ എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിൽ തുടങ്ങുകയും ആ ഡിവിഡൻഡ് പേ ചെയ്യാൻ ബാക്കിയുള്ള ആ എമൗണ്ട് ഉണ്ടല്ലോ ആ ടോട്ടൽ എമൗണ്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുക. ദെൻ ടു സെറ്റ് ദ ഡിവിഡൻഡ് വാറന്റ് ആൻഡ് ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ ദ ഓതറൈസ്ഡ് പേഴ്സൺ. ആവശ്യമായിട്ടുള്ള ഡിവിഡൻഡ് വാറന്റ്, ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഓതറൈസ്ഡ് പേഴ്സൺസ്, കൺസേൺഡ് പേഴ്സൺസ് സൈൻ ചെയ്തിട്ട് റെഡിയാക്കുക. ദെൻ ടു ഡിസ്പാച്ച് ഡിവിഡൻഡ് വാറന്റ് ടുഗദർ വിത്ത് ദ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ 30 ഡേയ്സ് ഓഫ്
ദ ഡിക്ലറേഷൻ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് 30 ഡേയ്സിനുള്ളിൽ തന്നെ, അതായത് ഈ മീറ്റിംഗ് നടന്ന് 30 ദിവസത്തിനകം തന്നെ ഇത്തരത്തിലുള്ള ഡിവിഡൻഡ് വാറണ്ട് ടുഗദർ വിത്ത് ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് കൺസേൺഡ് ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കുക. ദെൻ ടു പേ ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം ഡിവിഡൻഡ് വിത്തിൻ 7 ഡേയ്സ് ടു ദ കൺസേൺഡ് ടാക്സ് ഓഫീസേഴ്സ്. ദെൻ ടു ഫയൽ ദ ആനുവൽ റിട്ടേൺ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുക വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 60 ഡേയ്സ് ഓഫ് ദ മീറ്റിംഗ്. 60 ദിവസത്തിനൊക്കെ, 2 മാസത്തിനുള്ളിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുക രജിസ്ട്രാർക്ക്. അതുപോലെ ഇത്രയൊക്കെയാണ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി ആഫ്റ്റർ ദ മീറ്റിംഗ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിന്റെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. സെക്ഷൻ 100 ലാണ് ഈ കാര്യം പറയുന്നത്. ഓൾ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആർ കോൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലാത്ത മറ്റ് ജനറൽ മീറ്റിംഗിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹെൽഡ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കുന്നത്. ദിസ് ഇസ് കോൾ ടു ഡിസ്കസ് എനി പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഓഫ് ഏർജന്റ് ഇമ്പോർട്ടൻസ് ടു ദ കമ്പനി. ദാറ്റ് ഇസ് വൺ കനോട്ട് ബി പോസ്റ്റ്പോൺ ടു ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് ഈ മീറ്റിംഗ് എന്തിനാ വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏർജന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററിൽ തീരുമാനം എടുക്കാനുണ്ട് എങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന്റെ ഒപ്പീനിയൻ കിട്ടാനുണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അറിയാനുണ്ട് എങ്കിൽ, അത് അടുത്ത ജനറൽ ബോഡി മീറ്റിംഗ് വരെ ആ കാര്യത്തെ മാറ്റിവെക്കാൻ വേണ്ടി പറ്റില്ല എങ്കിൽ, ആ 2 ആനുവൽ ജനറൽ ബോഡീൻ്റെ ഇടയിൽ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ വിളിച്ചു ചേർക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള മീറ്റിങ്ങിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ദേ ആർ convened when it is found necessary to transact certain business which cannot be conveniently ബി പോസ്റ്റ്പോൺ ടു ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അടുത്ത ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരെ ആ ഒരു കാര്യം നീട്ടിവെക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ, അത്തരം സിറ്റുവേഷനിലാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് മേ ബി കോൾഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഏതൊക്കെ വേസിലാണ് ഇത്തരത്തിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടി പറ്റുക? അതായത് ബൈ ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിന് വിളിച്ചു ചേർക്കാം. Regulation 43 പ്രകാരം, Table F പ്രകാരം ഡയറക്ടേഴ്സിന് ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിക്കാം. ദെൻ നെക്സ്റ്റ്, ബൈ ഡയറക്ടേഴ്സ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിക്കാം. ദ റിക്വസിഷൻ ഫോർ കോളിംഗ് ദിസ് മീറ്റിംഗ് മസ്റ്റ് ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദ ടോട്ടൽ ഹോൾഡേഴ്സ് ഓഫ് പെയ്ഡ് അപ് ക്യാപിറ്റൽ ഹാവിംഗ് റൈറ്റ് ടു വോട്ട്. ഇൻ കേസ് നോ ഷെയർ ക്യാപിറ്റൽ 1/10 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെയ്ഡ് അപ് ക്യാപിറ്റലിന്റെ 1/10 എങ്കിലും ഹെൽഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അത്രയും വോട്ടിംഗ് പവർ ഉള്ള ഷെയർ ഹോൾഡേഴ്സ്, മൊത്തം വോട്ടിംഗ് പവറിന്റെ 1/10 വോട്ടിംഗ് പവർ ഉള്ള അത്രയും ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിന് റിക്വസ്റ്റ് കൊടുക്കുന്നു ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി. അത്തരം കേസസിൽ ഡയറക്ടേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിക്കാം. ഇനി ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനീസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഗ്യാരണ്ടി കമ്പനി, അത്തരം കേസസിലൊക്കെ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/10 മെമ്പേഴ്സ് അതിന് ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിക്കണം എന്നുള്ള അപ്ലിക്കേഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം കേസസിലും ഡയറക്ടേഴ്സിന് മീറ്റിംഗ് വിളിക്കാവുന്നതാണ്. ദെൻ ദ തേർഡ് ഈസ് ബൈ റിക്വസിഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഇഫ് ദ ബോർഡ് ഡസ് നോട്ട് വിത്തിൻ 21 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എ വാലിഡ് റിക്വസിഷൻ പ്രൊസീഡ്സ് ടു കോൾ എ മീറ്റിംഗ് ഓൺ എ ഡേ നോട്ട് ലേറ്റർ ദാൻ 45 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് സച്ച് എ റിക്വസിഷൻ. ഇനി പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അവരുടെ അപ്ലിക്കേഷൻ അനുസരിച്ച് എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാം. എങ്ങനെയാണെങ്കിൽ ഇവർ ഓൾറെഡി എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ കൊടുത്തു, റിക്വസ്റ്റ് കൊടുത്തു ഡയറക്ടേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാമെന്ന്. എന്നിട്ട് ആ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് 21 ഡേയ്സ് ആയിട്ടും ഡയറക്ടേഴ്സിന് അതിന് ഫർദർ പ്രൊസീഡിങ്സ് എടുത്തിട്ടില്ല എങ്കിൽ അത്തരം കേസസില് പിന്നെ ആ റിക്വസ്റ്റ് അതിനുള്ള മറുപടി കിട്ടിയതിനനുസരിച്ച് മറുപടി, അതായത് 45 ഡേയ്സ് ആയിട്ടും ഒരു ഇതും വിവരവും ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നില്ല എങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് തന്നെ അത്തരത്തിലൊരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാവുന്നതാണ്. അതായത് റിക്വസ്റ്റ് കൊടുത്ത് 21 ഡേയ്സ് ആയിട്ടും അവരുടെ അടുത്ത് നിന്ന് പിന്നെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് അതിന് ഫർദർ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ ഈ റിക്വസ്റ്റ് കൊടുത്ത് 45 ദിവസത്തിനുള്ളിൽ വരുന്ന ഒരു ദിവസം
ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിൽ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. നെക്സ്റ്റ് വരുന്നത് ബൈ ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണല് വിളിച്ചു ചേർക്കാറുണ്ട് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇഫ് ഡ്യൂ ടു എനി റീസൺ ഇറ്റ് ഇസ് ഇംപ്രാക്ടിക്കബിൾ ടു ഹോൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ദ ട്രിബ്യൂണൽ മേ ഓർഡർ ടു കോൾ സച്ച് എ മീറ്റിംഗ് ഐദർ ഓൺ ഇറ്റ്സ് ഓൺ ഇനീഷ്യേറ്റീവ് ഓർ ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് എനി ഡയറക്ടർ ഓർ എനി മെമ്പർ ഓഫ് ദ കമ്പനി ഹു ഈസ് എൻറ്റൈറ്റിൽ ടു വോട്ട് അറ്റ് ദ മീറ്റിംഗ്. മീറ്റിംഗിൽ വെച്ച് വോട്ട് ചെയ്യാൻ അധികാരമുള്ള ഏതെങ്കിലും മെമ്പറോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ അപ്ലിക്കേഷൻ പ്രകാരമോ അല്ലെങ്കിൽ ട്രിബ്യൂണലിന് തന്നെയോ മനസ്സിലാവുകയാണ് പിന്നെ അവിടെ ഇത്തരത്തിലൊരു മീറ്റിംഗ് പിന്നെ വിളിച്ചു ചേർക്കാൻ അസാധ്യമാവുകയാണെങ്കിൽ, ഏതെങ്കിലും റീസൺസ് കൊണ്ട് അസാധ്യമാവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ട്രിബ്യൂണലിന് തന്നെയോ അല്ലെങ്കിൽ മെമ്പറിൻ്റെയോ ഡയറക്ടറിൻ്റെയോ അപ്ലിക്കേഷൻ മുഖാന്തരമോ ട്രിബ്യൂണലിന് എന്ത് ചെയ്യാം, കമ്പനിയോട് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ വേണ്ടി പറയാവുന്നതാണ്. ഇൻ ദീസ് കേസ് വൺ മെമ്പർ ഓഫ് എ കമ്പനി പ്രസന്റ് ഇൻ ദ മീറ്റിംഗ് ഓർ എ പ്രോക്സി ഷാൽ ബി ഡീംഡ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ഒരാൾ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എങ്കിൽ അതും എന്താണ് ക്വാറമായി കണക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോക്സി മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എങ്കിൽ അത് ക്വാറമായി കണക്കാക്കിക്കൊണ്ട് മീറ്റിംഗ് നടത്താവുന്നതാണ്. അതുപോലെ പിന്നെ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് പറയുകയാണെങ്കിൽ 21 days ബിഫോർ മെമ്പേഴ്സിന് എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം 21 days ബിഫോർ നോട്ടീസ് രൂപത്തിൽ അറിയിക്കേണ്ടതാണ്. ഇൻഡിക്കേറ്റിംഗ് ദ നേച്ചർ ആൻഡ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ റെസൊല്യൂഷൻ ടു ബി ഡിസ്കസ്ഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മീറ്റിംഗ് വിളിച്ചേർക്കുന്നത് എന്നുള്ള മാറ്റർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് 21 days ബിഫോർ കൊടുക്കേണ്ടതാണ്. ഈ പ്രധാനമായിട്ടും ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ ബിസിനസ്സസ് ആയിരിക്കും ട്രാൻസാക്ട് ചെയ്യുക. ദെൻ സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സെക്രട്ടറിക്കുള്ള ഡ്യൂട്ടിയാണ് പറയുന്നത്. ഇഫ് എ കമ്പനി മേ ബി റിസീവ്ഡ് എ ലെറ്റർ ഓഫ് എക്വിസിഷൻ ഫ്രം ദ മെമ്പർ ഫോർ കൺവീനിങ് ദ മീറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ദ സെക്രട്ടറി മസ്റ്റ് അഡ്വൈസ് ദ ബോർഡ് ഓൺ ദ ഏർജൻസി ഓഫ് ദ മീറ്റിംഗ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടറി എന്ത് ചെയ്യണം, ബോർഡിനോട് ഇത്തരത്തിൽ ഒരു മീറ്റിംഗിന്റെ ഏർജൻസിയെ കുറിച്ചിട്ട് അഡ്വൈസ് ചെയ്യണം. പിന്നെ ബോർഡ് ടു ബി കൺവീൻഡ് ഇൻ എ ബോർഡ് മീറ്റിംഗ് ഇസ് ടു ബി കൺവീൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചെയർമാൻ ടു കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹോൾഡിംഗ് ദ മീറ്റിംഗ്. ആ മീറ്റിംഗ് ഹോൾഡ് ചെയ്തതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഇഫ് ദ ബോർഡ് ഡിസൈഡ് ടു ഹോൾഡ് ദ മീറ്റിംഗ് ദ സെക്രട്ടറി ഹാസ് ടു അസിസ്റ്റ് ദ ബോർഡ് ഇൻ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻസ് ആൻഡ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്. അതായത് അങ്ങനെ ബോർഡ് മീറ്റിംഗിൽ വെച്ചിട്ട് ഈ മീറ്റിംഗ് നടത്താമെന്ന് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് നടത്താമെന്ന് തീരുമാനം വരികയാണെങ്കിൽ അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനും മറ്റും ഒക്കെ ആയിട്ട് ബോർഡിനെ സഹായിക്കേണ്ടതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെക്രട്ടറി അസിസ്റ്റ് ചെയ്യണം. ദെൻ ദ സെക്രട്ടറി പ്രിപ്പയർ അജണ്ട, ദ സെക്രട്ടറി ഹാസ് ടു ഡ്രാഫ്റ്റ് എ നോട്ടീസ് ആൻഡ് ഫോർ കോളിംഗ് ദ മീറ്റിംഗ്. നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടതും അറേഞ്ച്മെന്റ്സ് ഫോർ ഗെറ്റിംഗ് ഇറ്റ് പ്രിന്റഡ്, അതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ്. ദെൻ നോട്ടീസ് ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ലിസ്റ്റ് ഓഫ് പ്രോക്സീസ് മെയിൻറ്റെയിൻ ചെയ്യുക. സാധാരണ കേസിലുള്ളതുപോലെ പ്രോക്സീസിന്റെ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഫോണിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ റെഡിയാക്കി വെക്കുക. പിന്നെ ക്വാറം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ക്വാറം തികഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും ഡോക്യുമെന്റും സപ്ലൈ ചെയ്യുക ചെയർമാന് വേണ്ടിയിട്ട്. പിന്നെ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ ആഫ്റ്റർ ദ മീറ്റിംഗ് ദ സെക്രട്ടറി ഹാസ് ടു പ്രിപ്പയർ ദ മിനിറ്റ്സ് ആൻഡ് ഗെറ്റ് ഇറ്റ് ദം അപ്രൂവ്ഡ് ബൈ ദ ചെയർമാൻ ഇൻ ദ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. പിന്നീട് എന്ത് ചെയ്യാം, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ചെയർമാന്റെ പെർമിഷൻ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ട നടപടികൾ കൈക്കൊള്ളാന്നുള്ളതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇത്രയാണ് സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ബിഫോർ ദ മീറ്റിംഗ് അറ്റ് ദ മീറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ദ മീറ്റിംഗിൽ വരുന്ന ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.